ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെൻ്റെ വിഷുക്കണി ഒരുക്കുന്ന രീതി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യാറ്, എല്ലാവരും ഇതേപോലെ ചെയ്യണം. എന്നാൽ നമുക്ക് വിഷുക്കണി എന്ന് വെച്ചാൽ പുതുവർഷം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ വർഷം അതുപോലെ ഐശ്വര്യ സമൃദ്ധി ഉണ്ടാവും. നമ്മൾ ആദ്യം വിഷുക്കണി ഒരുക്കുന്നതിന് മുന്നേ നമ്മൾ ആ മുറ്റം ഒക്കെ പഴയ കാലത്തൊക്കെ ചാണകത്തിലൊക്കെ ചാണക വെള്ളത്തിൽ തളിച്ച് ഇതാക്കിയിട്ട് ചെയ്യാം. പക്ഷേ ഇപ്പം നമുക്ക് ആ സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ മഞ്ഞൾ വെള്ളമോ അല്ലെങ്കിൽ ഉപ്പ് ഒക്കെ നമ്മൾ കല്ലുപ്പ് കുറച്ച് ശകലം കലക്കിയിട്ട് അതൊന്ന് തളിച്ചിട്ട് ശേഷം കണി ഒരുക്കണം. ഞാൻ ഓൾറെഡി ഉപ്പ് വെള്ളം കുടയുന്നത് അല്ലെങ്കിൽ മഞ്ഞൾ വെള്ളം ചേർത്താം. മഞ്ഞൾ വെള്ളം കുടയണം, അതതിൻ്റെ ഒരു ഐശ്വര്യം. നമ്മളെ ദേവീ സങ്കല്പത്തിൽ ഒരു വീട് ശുചിയായിട്ട് വേണം ചെയ്യാൻ കാര്യങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അമ്പലങ്ങളിലെ തീർത്ഥങ്ങളില്ലേ, അതോ തുളസി നീറോ എന്തെങ്കിലും തളിച്ചു കൊടുക്കുക. അത് രണ്ടും ഞങ്ങളെ കയ്യിലില്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും ചെയ്തു കൊടുക്കണം വിഷുക്കണി ഒരുക്കുന്നതിന് മുന്നായിട്ട്. ഞാനിപ്പോൾ ഒരു അലക്കി നല്ല വൃത്തിയാക്കി എടുത്ത് ഒരു വെള്ളമുണ്ട് ആദ്യം വിരിക്കും. എന്നിട്ട് നല്ല ഒരു കൃഷ്ണ വിഗ്രഹത്തിൻ്റെ കയ്യിലുള്ളത് അത് നല്ല വൃത്തിയിൽ ഒരു വെള്ളം ഒഴിച്ച് കഴുകിയിട്ടാണ് ഞാനിപ്പോൾ വിഗ്രഹം കണി വെക്കാൻ നോക്കും. ജസ്റ്റ് വിഗ്രഹത്തിന് മേലെ കുറച്ച് വെള്ളം തളിക്കും. കൃഷ്ണൻ്റെ വിഗ്രഹം വെച്ച ശേഷം ഞാൻ നിങ്ങൾ ഓട്ടുരുളിയിലോ ഏതിലാണ് വെക്കുന്നത് വെച്ചാൽ അതിലേക്ക് നല്ല പച്ചരി ഇട്ട് കൊടുത്ത്, ചിലവർ സെപ്പറേറ്റ് നമ്മളെ ഇടങ്ങഴിയിൽ പച്ചരിയും നെല്ലൊക്കെ സെപ്പറേറ്റ് വെക്കുക, അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇത് ഓരോ ഓരോ ഇഷ്ടത്തിൽ രീതിയിലാണ് ഓരോ നാട്ടിലും ചെയ്യുന്നത്. അതിനുശേഷം നമ്മളെ പച്ചരീൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണക്കൽ നെല്ലില് അഥവാ നിങ്ങൾ നെല്ല് വീട്ടിൽ കൃഷി ഇല്ലെങ്കിലും നമുക്ക് ഓൾറെഡി പൂജാ സ്റ്റോറിൽ നെല്ല് കിട്ടും. നെല്ലിന് ചെറിയൊരു എമൗണ്ടേ ഉള്ളൂ, 10-20 രൂപക്കൊക്കെ 1/2 കിലോ നെല്ല് കിട്ടും. നമ്മൾ ഈ നല്ല ഇതുപോലെയുള്ള പൂജാ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പഴങ്ങൾ മാത്രമല്ല ഇതേപോലെ നെല്ലും അരിയൊക്കെ വാങ്ങിച്ചിട്ട് ചെയ്യാം. അത് അതിൻ്റേതായ ഒരു രീതി. നമ്മൾ എപ്പോഴും മഞ്ഞ ഒരിക്കലും പഴുക്കാത്ത പഴങ്ങളോ ഒന്നും കൂടുതലും മഞ്ഞ കലർന്ന ഇത് വെക്കണം. അതാണ് ഒരു ഐശ്വര്യം. ഞാൻ ആദ്യം വെക്കുന്ന കദളിപ്പഴമാണ്. നമ്മൾ പഴങ്ങൾ വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ കേടുള്ള പഴങ്ങൾ അങ്ങനെയൊന്നും വെക്കാവില്ല. പിന്നെ വെക്കേണ്ടത് നമ്മളെ കണി വെള്ളയരിക്ക. ഓരോന്നിനും ഓരോ ഇതായിട്ട് വെക്കണം. കൂടുതലും മഞ്ഞ ഇതായിട്ടുള്ള ഫ്രൂട്ട്സ് വെക്കുന്നത് നമുക്ക് ആ വർഷത്തെ ഒരു ഐശ്വര്യം സങ്കല്പിക്കുന്നത്. നമ്മൾ ഓരോ പഴങ്ങൾ വെക്കുമ്പോൾ അതിൻ്റേതായ നമ്മളെ ദേവന്മാരെ സങ്കല്പിച്ചിട്ട് വേണം വെക്കാൻ. ഓൾറെഡി ഞാൻ ചക്ക വെക്കും. പിന്നെ വെക്കുന്നത് നമ്മളെ പൈനാപ്പിളാണ്. പൊതുവെ എല്ലാവരും പച്ച പൈനാപ്പിൾ വെക്കാറ്. ശരിക്കും പറഞ്ഞാൽ പച്ച കളറിലെ പൈനാപ്പിളോ അങ്ങനത്തെ കൂടുതൽ വെക്കാൻ പാടില്ല. നമുക്കെപ്പോൾ നല്ല മഞ്ഞയോട് തിന്ന് നല്ല പഴുത്ത പഴങ്ങൾ വെക്കുന്ന ഏറ്റവും നല്ലത്. നമ്മൾ ആ വർഷത്തെ ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നത്. പിന്നെ വെച്ചത് നമുക്ക് കണിയോടുള്ള പച്ച കളറിലെ പച്ച മാങ്ങയാണ് വെച്ചത്. നമ്മളെ കണ്ണിയോടുള്ള മാങ്ങ, തണ്ട് കളയാത്ത മാങ്ങ. നമ്മളെ കയ്യിലെ ഫ്രൂട്ട്സുകളും കാര്യങ്ങളെല്ലാം നല്ല പഴുത്ത ഫ്രൂട്ട്സൊക്കെ വെക്കുക. ഞാൻ ഇതിൻ്റെ ഒരു ആപ്പിൾ വയ്ക്കുന്നുണ്ട്. അടുത്ത് വെക്കുന്നത് ഞാൻ പച്ചമുന്തിരിങ്ങയാണ്. മാക്സിമം നിങ്ങൾ നല്ല പുളിയില്ലാത്തത്, ചിലപ്പം ചിലവർ പാവയ്ക്കയും പച്ചക്കറിയൊക്കെ അങ്ങനെ ഒരിക്കലും ശരി വിഷുക്കണിയിൽ പാവയ്ക്കൊക്കെ ഒന്നും വെക്കാൻ പാടില്ല. അതൊക്കെ നമുക്കൊരു കയക്കുന്ന ഇതല്ലേ, ഒരു പാവയ്ക്ക് ഒരു ചവർപ്പുന്നൊരു ടേസ്റ്റല്ലേ, അങ്ങനത്തെ ഒരിക്കലും വിഷുവിന് കണി വെക്കാൻ പാടില്ല. ആ വർഷം നമുക്ക് ആ ഒരു ഇതിലാണ് അങ്ങനെയാണ് പറയുന്നത്. പൊതുവേ പഴയ കാലത്തുള്ള ആൾക്കാരെല്ലാം അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ വെക്കുമ്പോൾ നമ്മളെ വീട്ടിൽ ആ വർഷം എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ള അതൊക്കെയാണ് വയ്ക്കേണ്ടത്. ആ ഒരു പുതുവർഷം നമുക്ക് ലഭിക്കുന്ന പഴങ്ങളും ഇതിലുണ്ടാവില്ലേ. പിന്നെ ഒരുക്കുന്നത് നമ്മളെ വീട്ടിലെല്ലാം ഉള്ള മുരിങ്ങക്കായ. മുരിങ്ങക്കായ ഒരു ഐശ്വര്യം. നമ്മളെ എല്ലാ വീട്ടിലും മുരിങ്ങക്കായ ഉണ്ടാവും. അപ്പം അതും കൂടി നമ്മൾ കണി കാണാൻ വയ്ക്കും. ഒരു വർഷം നമ്മളെ വീട്ടിലെന്തൊക്കെയാണ് നമുക്ക് വിളഞ്ഞ് കിട്ടുന്നത്, നമ്മൾ ആ വർഷം ഉൽപ്പാദിക്കുന്ന നമ്മളെ വീട്ടിൽ ചുറ്റുപാടുള്ള അതൊക്കെയാണ് നമ്മളെപ്പോഴും വിഷുക്കണിയായിട്ട് ഒരുക്കേണ്ടത്. നമ്മളെ പച്ചമുന്തിരിങ്ങയും പഴുത്ത ബ്ലാക്ക് കറുപ്പ് മുന്തിരിങ്ങയും ഒരു തേങ്ങ ഞാൻ കട്ട് ചെയ്തിട്ട് തേങ്ങാമുറിയും വെച്ച് കൊടുക്കും വിഷുക്കണിയിൽ. നമ്മൾ ഓരോന്നും വയ്ക്കുന്നതും ഓരോ ദൈവസങ്കല്പത്തിൻ്റെ ഉദ്ദേശത്തിലാണ് വയ്ക്കുന്നത്. പിന്നെ ഞാൻ വെക്കുന്നത് കോടിമുണ്ടും ഒരു സ്വർണ്ണം നാണയോ ഒരു സ്വർണത്തിൻ്റെ എന്തെങ്കിലും വെക്കുക. പിന്നെ വെക്കേണ്ടത് നമ്മൾ നാണയങ്ങൾ. അപ്പോൾ നാണയം വെക്കുമ്പോൾ ഒരു പ്രത്യേകത, നാണയം നമ്മൾ ഒരുപാട് വലിച്ചു വാരി വെക്കാൻ പാടില്ല. നമ്മളെപ്പോൾ നാണയം വെക്കുമ്പോൾ ഒറ്റ സംഖ്യ മാത്രമേ വെക്കാൻ പാടും. ഇപ്പം നമ്മൾ 1 രൂപ വെക്കുന്ന 1 രൂപ വെക്കുക, അല്ലെങ്കിൽ
പതിനഞ്ചോ പതിനൊന്നോ പതിനേഴ് അങ്ങനെ എപ്പോൾ ഒറ്റ സംഖ്യ മാത്രം വെക്കുക. പിന്നെ നമ്മൾ വെക്കുന്ന ധാന്യങ്ങൾ, വിത്തുകൾ, ആ വർഷം നമ്മൾ പിന്നെ നടാൻ ഉപയോഗിക്കുന്ന വിത്തുകൾ, നമുക്ക് ഒരുപാട് പാത്രത്തിൽ ഒരുപാട് വിത്തുകൾ സെപ്പറേറ്റ് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ പുതുവർഷത്തെ നമുക്ക് വിത്ത് കൊഴിയാണ് അടുത്ത വർഷത്തെ, ആ ഒരു രീതിയിൽ നമ്മൾ ആ വർഷത്തെ കയ്യിലുള്ളത് ആ ഒരു ധാന്യങ്ങളോ വെക്കേണ്ടത്. നമ്മളെ വീട്ടിൽ ചെറുപയറോ മമ്പയറോ കടലയോ അങ്ങനെ മല്ലിയോ നമുക്ക് ആ വിത നടാൻ പറ്റിയൊരു രീതിയിലുള്ള വിത വെക്കണം. അത് ഒരുപാട് പാത്രത്തിൽ ഷോ പോലെ വെക്കേണ്ട ആവശ്യമില്ല, ഒരു ചെറിയ പാത്രത്തിൽ നമുക്ക് ആ വിത്ത് കുറച്ച് വെച്ച് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് വെത്തില, വെത്തിലയും ഒറ്റ സംഖ്യയുള്ള വെത്തില വെക്കണം, വെത്തിലയും അടയ്ക്കാണ് നമുക്ക് വെക്കണം. പിന്നെ വെക്കുന്ന ഒരു കൺമഷിയും ഒരു കുങ്കുമം, നമ്മൾ ഉപയോഗിച്ചൊരിക്കലും കൺമഷിയും കുങ്കുമം വെക്കാൻ പാടില്ല. നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ വെച്ചാൽ മതി, പക്ഷേ എങ്കിൽ നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ബാലൻസ് അങ്ങനെ ഒരിക്കലും കുങ്കുമോ കൺമഷിയോ വെക്കാൻ പാടില്ല. നമുക്ക് ആ വർഷം പുതുതായിട്ട് വെക്കുമ്പോൾ എല്ലാം നല്ല പുതുതായിട്ട് തന്നെ വെക്കണം, അത് ആ വർഷത്തിൻ്റെ ഒരു ഐശ്വര്യം. നമ്മൾ കൃഷ്ണ ഭഗവാനെ നമുക്കൊരു പൂമാലയിട്ട് അലങ്കരിച്ചെടുക്കാം, വെള്ളമാല അല്ലെങ്കിൽ മഞ്ഞമാല ഉപയോഗിച്ച് അലങ്കരിക്കാം. ഒരിക്കലും കളറ് മാല ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ കണി വെക്കുന്ന ആ ദിവസം. നമുക്ക് കൊന്ന മരം കൊണ്ട് അലങ്കരിച്ച് കൊടുക്കാം. നമ്മൾ കണി കാണുമ്പോൾ ഈ കൊന്ന മരം തന്നെ കൊന്ന മരം കണിക്കൊന്ന എന്ന് വെച്ചാൽ പണ്ട് നമ്മൾ സീതാദേവീനെ തട്ടിക്കൊണ്ടുപോയില്ലേ രാവണൻ, ആ ഒരു സമയത്ത് സുഗ്രീവനും ബാലിയും തമ്മിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ വെച്ചിട്ട് കണിക്കൊന്നതിൻ്റെ ബാക്ക് സൈഡിൽ വെച്ചിട്ടാണ് ആ സമയത്ത് സുഗ്രീവൻ അവിടെ ഒരു വധം നടക്കുന്നത്. അപ്പം ഈ ഒരു മരത്തിൻ്റെ ബാക്ക് സൈഡിൽ വെച്ചപ്പം മരത്തിനൊരു നിരാശ വന്ന് എൻ്റെ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടാണല്ലോ കൊന്നത്, ആ ബാക്ക് സൈഡിൽ മാത്രം ഒളിഞ്ഞു നിന്നു അങ്ങനെ എന്തോ ഒരു കഥയുണ്ട്. എനിക്ക് സത്യമായിട്ട് ഈ കഥ അറിയില്ല. സീതാദേവീനെ രക്ഷിക്കാൻ വേണ്ടി ബാലി സുഗ്രീവൻ ഹനുമാനെല്ലാം പോകുമ്പോൾ ആ ഒരു വധം നടക്കുന്ന സമയത്ത് ആ മരത്തിൻ്റെ ബാക്ക് സൈഡിൽ നിന്നിട്ടാണ് ഈ ഒരു വധം നടന്നത്. അപ്പോൾ അതിനൊരു വിഷമമായി, എൻ്റെ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടാണല്ലോ അങ്ങനെ ഒരു വധം വന്നു. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു എല്ലാ വർഷവും അങ്ങനെ ഒരു കഥയുണ്ട്, എനിക്ക് മുഴുവനായിട്ട് കഥ അറിയില്ല. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു ഇത് കൊടുക്കുന്നതാ, ഒരു അനുഗ്രഹം കൊടുക്കുന്നത്, എല്ലാ വർഷവും ആ ഒരു വധം നടന്നല്ലോ എന്നുള്ള ആ മരത്തിന് ദുഃഖമായതുകൊണ്ട് എല്ലാ വർഷവും നിന്നെ എല്ലാവരും നല്ല പൂജ നടത്തണമെന്നും ഒരു എല്ലാ വർഷവും ഇങ്ങനെ ഒരു ആ മരത്തിനെല്ലാവരും ഓർമ്മിക്കണം എന്നുള്ള രീതിയിലാണ് ആ കൃഷ്ണ ഭഗവാൻ ആ മരത്തിന് അനുഗ്രഹം കൊടുക്കുന്നതും. ആ നമ്മളെ പുതുവർഷം തുടങ്ങുന്ന ആ സമയത്ത് ആ കൊന്ന മരത്തിൽ നിന്ന് പൂക്കളുണ്ടായി നമ്മൾ പറിക്കുന്നതും നമ്മൾ പൂജ ആ ഒരു വർഷത്തെ കണിക്കൊന്നയല്ലേ എല്ലാ വീട്ടിലും പുതുവർഷത്ത് നമ്മൾ ആ കൊന്ന മരത്തിൻ്റെ പൂ കണിക്കൊന്ന എല്ലാ വീടുകളിലും ഐശ്വര്യത്തെയും സമൃദ്ധിൻ്റെയും കാണിക്കുന്നതും ആ ഒരു കഥയുണ്ട്. സീതാദേവീനെ കശ്യപ്പ കഥ ശരിക്കും എനിക്കറിയില്ല, അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞ് വർണ്ണിച്ച് തെറ്റായ രീതിയിൽ നിങ്ങളോട് പറയുന്നില്ല. അപ്പോൾ ഈ ഒരു കഥ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം, നമ്മൾ എല്ലാ വർഷവും കണിക്കൊന്ന വിൽക്കുന്നതിൻ്റെ ഈ സ്റ്റോറി എന്നാണ്. നമ്മൾ ആ രാമായണ ഇതിൽ ആ സീതാദേവിയും രാവണനും തട്ടിക്കൊണ്ടും ആ ഒരു ഇത് കഥയിൽ ഈ കൊന്ന മരത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്, അതും മൺപുത്തൻ കലത്തിൽ, നമ്മളെ പുത്തൻ ചട്ടിയിൽ തന്നെ. നമുക്ക് ഒരു നമ്മൾ ഏത് ഗണപതി ഭഗവാന് ഇഷ്ടപ്പെട്ട ഉണ്ണിയപ്പമില്ല, ഏതൊരു നല്ല കാര്യത്തിനും ഒരു മധുരം ആ ഒരു ഇതിലാണ്. പക്ഷെ എല്ലാ ജില്ലകളിലും ഇങ്ങനെ ഒരു മധുരം വയ്ക്കുന്നില്ല വിഷുക്കണീന്, ചെറിയ സ്ഥലങ്ങളിൽ മാത്രം ഒരു മധുരം ഉണ്ടാക്കി വെക്കും. അത് നമ്മളെ പുത്തൻ മൺപാത്രത്തിൽ പുതിയൊരു പാത്രത്തിലാണ് ആ നമ്മൾ മധുരം ഉണ്ടാക്കിയിട്ട് വയ്ക്കുക. ഞാൻ കഴുകി വൃത്തിയാക്കിയൊരു വിളക്കിൽ എള്ളെണ്ണ ഒഴിക്കും. നമ്മൾ വെളിച്ചെണ്ണയോ നെയ്യോ അങ്ങനെ പാമ പോലെ അങ്ങനെ ഒഴിക്കാൻ പാടില്ല. നമ്മൾ ഇതേപോലെ പൂജാകർമ്മക്ക് നമുക്ക് നല്ലെണ്ണ തന്നെ ഉപയോഗിക്കാം, അതാണ് നമുക്ക് ആ വർഷത്തെ ഒരു ഐശ്വര്യം. ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ ഈ എള്ളെണ്ണയിൽ നല്ലെണ്ണയിൽ വിളക്ക് കത്തിക്കുന്നത് നല്ലൊരു ഇതാണ്. കിടക്കാൻ നോക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം ഒരുക്കി റെഡിയാക്കിയ ശേഷം നല്ലെണ്ണയിൽ ഒരു തിരിയിട്ട് കത്തിച്ച് വെക്കും. അപ്പോൾ എല്ലാം നല്ല വൃത്തി സൈഡൊക്കെ എല്ലാം വൃത്തിയാക്കി ശേഷം തിരി കത്തിച്ചിട്ട് കിടന്നുറങ്ങും. അപ്പോൾ രാവിലെ ഒന്ന് തിരി താഴ്ത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, ഞാൻ പൊതുവെ ഇങ്ങനെ ചെയ്യാറ്. അപ്പോൾ താഴ്ത്ത് വെച്ചിട്ട് അപ്പോൾ രാവിലെ അതൊന്ന് ഉയർത്തി മേലോട്ടാക്കി വെക്കും. അല്ലെങ്കിൽ നമുക്ക് ഈ വലിയ വിളക്ക് നിലവിളക്കാണെങ്കിൽ അഞ്ച് തിരി നിങ്ങൾക്ക് കത്തിക്കാം.
ആ സമയത്ത് രാത്രി ഒരു തിരി കത്തിച്ചിട്ട് എല്ലാവരും നമ്മൾ കണി കാണിക്കുക. ആ ടൈമിൽ 5 തിരിയിട്ട് കത്തിക്കുക. അത് ഏറ്റവും നല്ലൊരു ഐശ്വര്യം. മാക്സിമം ഇതുപോലത്തെ പൂജാകർമ്മങ്ങൾ ചെയ്യുമ്പോൾ 5 തിരിയുള്ള നിലവിളക്ക് 5 തിരിയിടുന്നത് നമുക്കൊരു ശുഭകാര്യം, ആ വർഷത്തെ പുതുവർഷത്തെ ഒരു ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടും. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ വിഷു. ഞാൻ ഒരു ഓൾറെഡി വിഷുക്കണി ഒരുക്കാറ്. നമ്മളെ വീട്ടിലെ ചുറ്റുപാടുള്ള ഇതൊക്കെ ഞാൻ വീട്ടിലെ ചുറ്റുമുള്ള പഴങ്ങളും പച്ചക്കറികളാണ് വെച്ചത്. പച്ചക്കറി എന്ന് വെച്ചാൽ ഒന്നുമില്ല, മുരിങ്ങക്കായ് മാത്രമേ ഉള്ളൂ, പിന്നെ മാങ്ങയും, പിന്നെ ഞാൻ ഓൾറെഡി വാങ്ങിച്ചത് ഗ്രേപ്സും ആപ്പിളും മാത്രം. ഇത് നമ്മളെ ചുറ്റുമുള്ള ഐറ്റങ്ങൾ മാത്രം. ഈ വർഷത്തെ നമുക്ക് എന്തൊക്കെയോ വിളവ് ലഭിക്കുമോ ആ ഒരു ഇത് മാത്രമാണ് ഞാൻ ഈ വിഷുക്കണിയിൽ വയ്ക്കാറ്. നിങ്ങളെ ഓരോരാളും എങ്ങനെയാണ് വെക്കാറാണ് എനിക്കറിയില്ല. ഞാൻ എൻ്റേതായ രീതിയിലുള്ള ഒരു വിഷുക്കണി, പക്ഷെ അതുപോലെ ഈ കഥ എനിക്കറിയില്ല. അപ്പം നിങ്ങൾ ഈ വിഷുക്കണി കൊന്ന മരത്തിലെ അതിനെ കുറിച്ച് കാര്യങ്ങൾ, ഈ സ്റ്റോറി നമ്മൾ ഈ ഇപ്പോഴത്തെ പഴയ തലമുറയിലെ അമ്മൂമ്മമാർക്കൊക്കെ അറിയാം. അപ്പോൾ അവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക, നല്ലതാണ്. ആ ഒരു കഥ നമുക്ക് എപ്പോഴും അറിയാമല്ലോ. അതുപോലെ നമ്മൾ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഒരു കിണ്ടിയിൽ വെള്ളം വയ്ക്കും. അത് ഞാൻ പറയാൻ മറന്നുപോയാൽ നിങ്ങളോട്. അതും കൂടി നമ്മളേതൊരു ശുഭകാര്യത്തിലും വെള്ളം, ഒരു കിണ്ടി വെള്ളം ഉണ്ടാവും. ഒരു പാത്രത്തിൽ നമുക്കൊരു നല്ല ശുദ്ധമായ വെള്ളവും കൂടി നമ്മളെ കണി വെക്കുന്ന സ്ഥലത്തായിരിക്കും. ഇതൊക്കെയാണ് എൻ്റെ കണി വിശേഷങ്ങൾ. കണി വെക്കുമ്പോൾ വാൽക്കണ്ണാടിയും കൂടി വെച്ചിട്ടുണ്ട്. നിങ്ങളോട് ഓരോ കാര്യം പറഞ്ഞു പറഞ്ഞ് ചെയ്യുമ്പോൾ മറന്നുപോയി. വിഷുക്കണിയിൽ ഇമ്പോർട്ടൻ്റ് ആണ് വാൽക്കണ്ണാടി. ആ കണ്ണ് വാൽക്കണ്ണാടി നോക്കിയത് നമ്മളെ മുഖം ആ വിഷുക്കണിയിൽ കാണുന്ന ഒരു ഐതിഹ്യം. വിഷു ദിനത്തിൽ പത്മനാഭ ക്ഷേത്രത്തിലെ കാഴ്ചകൾ. സിമ്പിളായ ഒരു സദ്യയാണ് നമ്മുടെ ബീട്രൂട്ട് അച്ചാറ്, വെള്ളരിക്ക പച്ചടി, ഒരവിയല് കൂട്ടുകറി, ഒരു പപ്പടം, ഒരു തോരൻ, ഇതൊരു പൊട്ടറ്റോ മസാല കറി. നമ്മുടെ നല്ല കുത്തരി ചോറാണ്. പൊളിച്ചറിയായിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കി, വേറെ ഒന്നുമില്ല. പിന്നെ ഒരു മോരും ഉണ്ടാക്കിയത്, പരിപ്പ് കറി ഒന്നും ഉണ്ടാക്കില്ല. നോർമൽ സിമ്പിളായ ഒരു സദ്യ. പിന്നെ നമ്മളെ ഒരു പരിപ്പ് പ്രഥമൻ, നമ്മുടെ ചെറുപയർ പരിപ്പ് കൊണ്ട് ഒരു പ്രഥമൻ ഉണ്ടാക്കിയത്. പെട്ടെന്ന് സിമ്പിളായ ഒരു സദ്യ നമ്മുടെ ഈ വർഷത്തെ വിഷുവിന്.